സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചിൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. സങ്കീർത്തനങ്ങൾ ബഹുമുഖങ്ങളായ മാനുഷിക ഭാവങ്ങളുടെയും വികാരങ്ങളുടെയും സുന്ദരമായ തന്മയത്വമുള്ള അവതരണങ്ങളാണ് പ്രാർത്ഥനാഭാവങ്ങളാണ്. ദൈവമനുഷ്യ സമന്വയത്തിന്റെ ബലത്തിൽ മാത്രമേ നമുക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കാനാകുകയുള്ളൂ. ദൈവത്തിൻ്റെ അടുത്ത് നമ്മുടെ പ്രാർത്ഥനകൾ ഉയർത്താനുള്ള അവകാശം നമുക്കുണ്ടെന്ന് മാത്രമല്ല, നമ്മുടെ ഭാഷ മനസ്സിലാക്കുന്ന ഒരു ദൈവവും നമുക്കുണ്ട് എന്ന തിരിച്ചറിവ് അത് നൽകുകയാണ്. കർത്താവിൻ്റെ മനുഷ്യാവതാരത്തിലൂടെയാണ് ഈ സമ്പൂർണ്ണ സമന്വയം സാധ്യമായത്, ദൈവമനുഷ്യബന്ധം. എന്നിരുന്നാലും ഇന്ന് സങ്കീർത്തനം 7 നാം പ്രാർത്ഥിക്കുമ്പോൾ അല്പം ഉള്ളൊരുക്കം കൂടുതൽ വേണ്ടതായി വരും. കാരണം അത് ക്രൂശിതൻ്റെ വേദനയുടെ പാരമ്യം ഉണർത്തുന്ന ഒരു പ്രാർത്ഥന തന്നെയാണ്. തികഞ്ഞ അനീതിയുടെ മധ്യയെ കുതിറിമാറാതെ ദൈവഹിതത്തിനനുസരിച്ച് സ്വയം ബലിയായി നാഥൻ്റെ വേദന. സകല നീതിയും പൂർത്തിയാക്കേണ്ടതിന് അവൻ എതിർവാക്കുകൾ ഉരുവിടാതെ കുരിശുമരണത്തോളം കീഴ്വഴങ്ങുകയാണ്. ഈ സങ്കീർത്തനം നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്, ക്രിസ്തു സർവത്ര പാപരഹിതനായിരുന്നുവെന്ന്. മനുഷ്യകുലത്തിൽ ഒരേയൊരു നീതിമാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അത് ക്രിസ്തുവായിരുന്നു. 2 പത്രോസ് 1:22 പറയും പോലെ, പാപമില്ലാത്തവനോട് നമ്മുടെ പാപങ്ങൾ ചെയ്യുന്ന അതിക്രമങ്ങളുടെ ആഴം മനസ്സിലാക്കാൻ ഈ തിരിച്ചറിവ് ആവശ്യമാണ്. ഞാനോ നിങ്ങളോ സഹിക്കുന്നത് പോലെയല്ല ക്രിസ്തുവിൻ്റെ സഹനം. ഏറ്റവും പരമമായ അനീതിയാണ് അവനോട് ചെയ്യപ്പെടുന്നത്. എന്നാൽ അപ്പോൾ പോലും ഏറ്റവും പരമമായ നീതിയെ അവൻ ഏറ്റുവാങ്ങുന്നു, ദൈവത്തിൻ്റെ നീതിയെ. ഈ സങ്കീർത്തനം ദാവീദിൻ്റെ ഒരു ഷിഗായോൺ ആണെന്ന് പറയപ്പെടുന്നു. തന്നെ അകാരണമായി വെറുക്കുന്ന കുഷ് എന്നൊരു ബെഞ്ചമിൻ ഗോത്രക്കാരൻ അവൻ സാവൂളിൻ്റെ ബന്ധുവായിരിക്കാം. അവൻ്റെ നടപടികളിൽ ദാവീദ് മനംനൊന്തു പാടുന്ന അവസരമാണിത്. തൻ്റെ വിശ്വാസ ദൃഢതയെയും ധാർമ്മികതയെയും ദാവീദ് ദൈവത്തിൻ്റെ മുൻപിൽ തുറന്നു വയ്ക്കുന്നു, നീതിയോടെ വിധിക്കുന്ന ദൈവത്തിൻ്റെ മുൻപിൽ. ഇന്ന് ജെറമ്യായിലും നാം കാണും ഈ ഏറ്റുപറച്ചിലുകൾ, കൺഫെഷൻസ്. ഷിഗായോൺ എന്നാൽ വീഞ്ഞുകുടിച്ച് താളം തെറ്റിപ്പോകുന്ന ഒരു പാട്ടാണെന്നർത്ഥമുണ്ട്. അതായത് കഠിനമായ ദുഃഖങ്ങളുടെ കയ്പുനീർ കുടിച്ച് കാലിടറി പാടുന്ന, ചുണ്ടിടറി പാടുന്ന ഒരു പാട്ട്. ഹബക്കുക്ക് 3:1 പ്രവാചകന് ഉയർത്തുന്ന വിലാപഗീതത്തെ കുറിക്കാൻ ഈ വാക്ക് ഉപയോഗിക്കപ്പെടുന്നുണ്ട്. അതുമല്ലെങ്കിൽ ഒരുപക്ഷെ സങ്കീർത്തനം 9:16 പാടും പോലെ ഇതൊരു ധ്യാനചിന്തയെ സൂചിപ്പിക്കുന്ന വാക്കായിരിക്കാം. അതുമല്ലെങ്കിൽ സങ്കീർത്തനം 19:3 പറയും പോലെ അകൃത്യങ്ങളെ കുറിക്കുന്നതുമാകാം. വാക്കുകളുടെ ശബ്ദസാമ്യം കൊണ്ട് പണ്ഡിതർ ഉയർത്തുന്ന സിദ്ധാന്തങ്ങളാണിത്. എന്നാൽ നമുക്ക് ഇവ മൂന്നും കൂടി സൗകര്യപൂർവ്വം ഒരുമിച്ച് ചേർത്ത് വായിക്കാവുന്നതേയുള്ളൂ. ദാവീദ് തൻ്റെ പാപങ്ങളെ ശരിയായി ധ്യാനിച്ചുകൊണ്ട് തന്നെ വിറയാർന്ന പദചരണങ്ങളും ചുണ്ടുകളുമായി ദൈവത്തിൻ്റെ കാരുണ്യത്തിനായി ഉയർത്തുന്ന ഹൃദയപേര് തന്നെയാണ് ഈ സങ്കീർത്തനമെന്ന്. ഇന്ന് ഇതേ സ്വരം തന്നെയാണല്ലോ ജെറമ്യയ്ക്കും. ജെറമ്യ 11:18-20 വരെ കഴിഞ്ഞ ദിവസങ്ങളിൽ നാം കണ്ടുവരുന്ന കർത്താവിൻ്റെ സഹനദാസിനെ പോലെ ജെറമ്യ കശാപ്പുകാരൻ്റെ കയ്യിലകപ്പെട്ട കുഞ്ഞാടിനെ പോലെ അവൻ നിശബ്ദനായിരിക്കുന്നു. യെശയ്യാ 53:7 തൻ്റെ കഠിനമായ വിചാരണകളുടെയും പരിഹാസങ്ങളുടെയും മധ്യേ ദൈവകുഞ്ഞാടായ ക്രിസ്തു ഇങ്ങനെ നിശബ്ദനായി നിന്നു, ന്യായീകരിക്കാതെ, ആക്രോശിക്കാതെ, മറുവാക്ക് ചൊല്ലാതെ. അവൻ ദൈവത്തോട് മാത്രമാണ് വിറയാർന്ന് മന്ത്രിച്ചുകൊണ്ടിരുന്നത്. ഇന്ന് ജെറമ്യ അതുപോലെ തന്നെ പാടുകയാണ്, ദൈവമേ നിന്റെ നീതി നടപ്പാക്കണമേ, നിന്റെ പ്രതികാരം നിറവേറ്റണമേ. പ്രതികാരം നക്കാമ എന്നത് കൊലവെറിയല്ല, ദൈവത്തിൻ്റെ സർവാധികാരവും പീഡിതരോട് ദൈവത്തിനുള്ള പരിഗണനയെയും സൂചിപ്പിക്കുന്ന ഒരു പദമാണത്. ദരിദ്രരും അഗതികളും ആശയറ്റവരുമായ മനുഷ്യരോട് ചെയ്യപ്പെടുന്ന ദ്രോഹങ്ങൾ ദൈവം ശ്രദ്ധിക്കുകയും ആ ദ്രോഹികൾക്ക് നേരെ തൻ്റെ ശക്തി പ്രകടമാക്കുകയും ചെയ്യും. ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നാം ധ്യാനിച്ചു വരുന്നത് പോലെ തന്നെ കർത്താവിൻ്റെ നീതിമാനെതിരെ ഉപജാപം നടത്തുന്നത് ഇന്നലെ ജ്ഞാനം 2 നാം ശ്രദ്ധിച്ചിരുന്നു. ഇന്ന് ജെറമ്യയ്ക്കും ഏറ്റുവാങ്ങേണ്ടി വരുന്നു തൻ്റെ ശത്രുക്കളുടെ ഈ ഉപജാപം. അതും സ്വന്തം ദേശത്ത് നിന്ന് തന്നെയാണ്, തന്നെ നല്ലവണ്ണം അറിയാവുന്ന ജനങ്ങളിൽ നിന്ന്. ഇപ്രകാരം അന്യായമായ ഒരു പരിശോധനയ്ക്കും വിലയിരുത്തലിനും നാഥനും ഇന്ന് വിധേയനാകുന്നുണ്ട്. സുവിശേഷം 7:40 കൂടാര തിരുനാളിൻ്റെ പശ്ചാത്തലമാണ്. ആ തിരുനാളിൻ്റെ അവസാന ദിവസം ഒരു മഹോത്സവമാണ്. അന്ന് തീർത്ഥങ്ങളിൽ നിന്ന് ജലം കോരിക്കൊണ്ടുവന്ന് ജനത്തിൻ്റെ മേൽ തളിക്കുന്ന ഒരനുഷ്ഠാനമുണ്ട്. വിളസമൃദ്ധിയുടെ സൂചനയാണത്. യെശയ്യാ 12:3 ആ അനുഭവത്തെ ആധാരമാക്കി പരിശുദ്ധാത്മാവിൻ്റെ വൃഷ്ടിയെ കുറിക്കുന്നുമുണ്ട്. അങ്ങനെ ഒരു ദിവസമാണ് നാഥൻ എഴുന്നേറ്റ് നിന്ന് താൻ ജീവന്റെ ജലമാണെന്ന് ഉച്ചത്തിൽ പ്രഖ്യാപിക്കുന്നത്. തന്നിൽ വിശ്വസിക്കുന്നവരുടെ ഹൃദയത്തിലും ഇതുപോലെ തെളിനീരുറവ പൊട്ടിപ്പുറപ്പെടുമെന്നും
ജനം ആ വാക്കുകൾ കേട്ട് ഇവൻ ക്രിസ്തു തന്നെയെന്ന് തീർച്ചപ്പെടുത്താൻ തുടങ്ങുകയാണ്. എന്നാൽ അടുത്ത നിമിഷം തന്നെ അവൻ്റെ ജന്മദേശത്തെക്കുറിച്ചുള്ള ഒരു ചിന്ത അവർക്ക് ഇടർച്ചയാകുന്നു. ഗലീലിയയിൽ നിന്ന് മിശിഹ വരില്ലല്ലോ എന്നൊരു വേദഗണിതമാണ് അവർക്ക് ശീലം. അതുകൊണ്ട് തന്നെ ജനം ഒരു ആശയഭിന്നതയിലേക്ക് കടക്കുകയാണ്. ഈ സമയം മതപ്രമാണികൾ നാഥനെ ബന്ധനസ്ഥനാക്കാൻ തുനിയുന്നു. എന്നാൽ പടയാളികൾക്ക് അതും സാധിക്കുന്നില്ല. കാരണം അവർ നാഥൻ്റെ വചനത്തിൻ്റെ മാധുര്യവും ശക്തിയും അനുഭവിക്കുകയാണ്. എന്നാൽ മതപ്രമാണികൾ ചിന്തിക്കുന്നത് ഇതെല്ലാം ഈശോ നടത്തുന്ന കൺകെട്ടുവിദ്യകൾ മാത്രമാണെന്നാണ്. ഈശോയെ അകാരണമായി കുറ്റം വിധിക്കാൻ ശ്രമിക്കുന്ന ഈ പ്രവണതയ്ക്ക് നേരെ നിയമതടസ്സം ഉന്നയിക്കുകയാണ് നിക്കോദേമോസ്. എന്നാൽ അവനെ ഒരു ചോദ്യം കൊണ്ട് അവരിരുത്തിക്കളയുന്നുണ്ട്. നീയും ഗലീലിയനാണോ? ഈശോയുടെ വചനത്തിൻ്റെ മാധുര്യവും ശക്തിയും അനുഭവിക്കുന്ന അതേ നിമിഷം തന്നെ അവർ ദേശാതിർത്തികളുടെ പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ആ വചനത്തെ നിഷ്പ്രഭമാക്കാൻ ശ്രമിക്കുകയാണ്. ദൈവവചനത്തെ തങ്ങളുടെ വേലിക്കെട്ടുകളും നാലതിരുകളും കൊണ്ട് അവർ പരിമിതപ്പെടുത്താൻ ശ്രമിക്കുന്നു, കൽപ്പിത സത്യങ്ങളുടെ അഷ്ടദിക്പാലകന്മാരെ പോലെ. എന്നാൽ ദൈവത്തിന് ഒരു ഒമ്പതാമത്തെ ദിക്കുണ്ടെന്ന് അവർ മനസ്സിലാക്കുന്നില്ല. എല്ലാ ദിശാമാപിനികളെയും വട്ടം ചുറ്റിക്കുന്ന ഒരു നവദിക്ക്. ദുഃഖത്തിൽ കാലിടറി നട്ടം തിരിയുന്നവരെ ദൈവം നേരെ പിടിച്ച് നടത്തുന്ന ആ നേർദിക്ക്. ആർച്ച് ബിഷപ്പ് ഫുൾട്ടൺ ജേഷിയും നിരീക്ഷിക്കുന്ന ഒരു കാര്യമുണ്ട്. ദൈവനിരാസം എന്നത് പലപ്പോഴും അവിശ്വാസം, അൺബിലീഫിൽ നിന്ന് മാത്രമല്ല ജനിക്കുന്നത്, എതിർവിശ്വാസത്തിൽ നിന്നുമാണ്, ആൻറ്റി ബിലീഫ്. ക്രിസ്തുവിനെയും ഉത്തമ മനസാക്ഷിയെയും വിശ്വാസത്തെയും നാം വെറുക്കുകയാണ് പലപ്പോഴും. നമ്മുടെ സുഖജീവിതത്തിന് അവ തടസ്സമാകുമ്പോൾ ദൈവവചനത്തെ മൂടിക്കളയാൻ വേണ്ടി പ്രവാചകരുടെ വായടച്ചു കളയുന്നൊരു പ്രവണതയാണത്. വചനം കേട്ട് മാനസാന്തരപ്പെടുന്നതിന് പകരം ഇന്ന് മതപ്രമാണികൾ നിക്കോദേമോസിനോട് പറയുകയും ചെയ്യുന്നുണ്ട്, നീ വേദഗ്രന്ഥം തിരഞ്ഞു നോക്കുക, ഒരു പ്രവാചകനും ഗലീലിയിൽ നിന്ന് വന്നിട്ടില്ല. അത് തികഞ്ഞ വാസ്തവവിരുദ്ധമാണ് കേട്ടോ. പല പ്രവാചകരും ഗലീലിയിൽ നിന്ന് വന്നിരിക്കാൻ സാധ്യതയുണ്ട്. ഏറ്റവും കുറഞ്ഞത് യോന ഗലീലിയിൽ നിന്നാണ് നമുക്കറിയാം. 2 രാജാക്കന്മാർ 14:25 തന്നെ വിശ്വസിക്കാൻ മടിക്കുന്ന തലമുറയോട് നാഥൻ നൽകിയ യോനയുടെ അടയാളത്തോട് ഇനി ഇതും കൂടി നമുക്ക് ചേർത്ത് വായിക്കാം.